ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ഉമ്മറൊക്കെ ഉണ്ട് നമ്മുടെ ഒപ്പം. നമ്മൾ മറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്, ഒരു അങ്കമാലി കഴിഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് ഇത്. നമ്മ ഇന്ന് എവിടെ പോകാമെന്ന് വെച്ചാൽ തട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കുറച്ച് കോറിയും പിന്നെ ഒരു മലയും ഒരു പള്ളിയൊക്കെ ഉണ്ട് ആ സ്ഥലത്ത്. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അതിൻ്റെ വിശേഷം. ഓ ഗായ്സ്, നമ്മുടെ മേരിഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. ആ വഴിയാണ് നമ്മൾ വന്നത്. ഇനി ഈ ഇടവഴി കയറി പോകുമ്പോഴാണ് ഇവിടെ നിന്ന് എന്താ 2 കിലോമീറ്റർ അടുത്തുണ്ട് തട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. നമുക്ക് ഇനി അതിൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കാം. നമ്മുടെ ഇപ്പോൾ ഉമ്മറുണ്ട് കേട്ടോ, ഉമ്മർ അടുത്തും ഇനി പോവാം. ഇനി ഓഫ് റോഡ് റൂട്ടാണ്, റോഡിൻ്റെ അവിടെ ചെല്ലുമ്പോൾ തന്നെ കുറേ കുണ്ടും കുഴിയൊക്കെയാണ്. ഇനി ഷെയ്ക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ പുതിയ സൈക്കിള് ഒരു പരിപാടിക്ക് വേണ്ടി കടയിൽ കൊടുത്തേക്കണേയാണ്. അതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോ ഉണ്ടാവും അതിൻ്റെ. ഉമ്മറിൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും. അവിടെ ഇത് കാണാൻ പറ്റില്ല, നല്ല കിടിലം മലയില്ലേ അവിടെ. മലയില്ലേ അത്. ആ ഞാൻ വെയിലില്ല, ഇനിയിപ്പോൾ തന്നെ വരും വെയിൽ. മഴ പെയ്താലും പെട്ട്. റോഡൊക്കെ നല്ല മോശമാണ് ഗായ്സ്. നിങ്ങൾ നല്ലൊരു സൈക്കിളായിട്ട് വരണ്ട, ഒരു MTB ആയിട്ട് വന്നാൽ മതി. ആണ് ഇവിടെ ഈ വഴി റോഡ് ബ്രേക്ക് ആയിട്ട് വരികയാണെങ്കിൽ ടയറൊന്നും ഉണ്ടാവില്ല. ഒരു ഇടത്ത് കൊണ്ട് വരും. നിങ്ങൾ MTB ആയിട്ട് വന്നാൽ മതി. ഹൈബ്രിഡ് ഒക്കെ ആണെങ്കിൽ 2 ആയിരിക്കും സൈക്കിൾ. നല്ല മോശം റോഡാണ് ഇവിടെ. ഇത്തിരി ഓപ്പില്ല ഇവിടെ. ഇനി അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല ആണോ നമുക്ക്. എന്നാൽ ഉന്തി പോണേക്ക് നല്ലത്. ആ ഓ നമുക്കേ നിർത്തിപ്പോവാ. ചവിട്ടണ്ട, ചവിട്ടിയാൽ ചിലപ്പോൾ നിർത്താൻ പറ്റൂല. ബ്രേക്ക് കുറച്ച് ഷോക്കാണ് നമുക്ക് വയ്യാതെ. അങ്ങനെ ഈ വഴിയൊക്കെ MTB ആയിട്ട് പോകാനൊക്കെ ഇവിടുത്തെ കിഡിലാണ്. ഇവിടെ നിന്ന് പറന്നു ഷോക്കും. എന്താ റോഡൊക്കെ, റോഡില്ല കല്ല് മാത്രമേ ഉള്ളൂ. ഇതൊരു കിഡില കനാല് പോലത്തെ സ്ഥലവും പോകണ്ടോ ഈ വഴി. ഇതണ്ട കിഡിലം പ്ലേസാണ്. പക്ഷേ റോഡ് മോശമാണെങ്കിലും കാണാൻ കിഡിലം പ്ലേസാണ്. ഇവിടെ ആ മുകളിൽ ചെല്ലുമ്പോൾ അടിപൊളി വ്യൂവും പിന്നെ ഇവിടെ എന്തോ ഗുഹ പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇതിൽ കാണും. പിന്നെ ഇങ്ങനെ പള്ളിയുടെ സെൻറ് തോമസ് പള്ളി, എന്തൊരു പള്ളിയൊക്കെ ഇടാൻ മലയാളം പറയണം മുകളിൽ. ആ ചെറുതായിട്ടൊരു വെള്ളച്ചാട്ടം, കുറച്ച് വെള്ളമൊക്കെ കൂടി ഇരുന്നിട്ട് അടിപൊളിയാണ് സ്ഥലം. രാവിലെ ഒരു മോർണിംഗ് റൈഡായിട്ടൊക്കെ വരാനായിട്ട് ഇത്തിരി വൈബായിരിക്കും. ഇത്തിരി ടൈം സ്പെൻഡ് ചെയ്യാനും കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ അല്ല വല്ല ഫുഡൊക്കെ വല്ല വാങ്ങിച്ചുകൊണ്ടാ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വല്ല ചായയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവിടെ നിന്ന് കുടിക്കുകയും ഒക്കെ ചെയ്യാം. ചേടൊക്കെ മഞ്ഞുണ്ട് കേട്ടോ. സൂര്യൻ വന്നു തുടങ്ങി നമുക്ക് വേണ്ട. അതെ വന്നു തുടങ്ങിയുണ്ട്. ഇനി നമുക്ക് കിട്ടാലോ. ഇനി 2 കിടിലം കയറ്റുണ്ട്. അതാണ് വിത്ത്. നല്ല കിടിലം കുസ്തനെയുള്ള കയറ്റ. വീട് കൊടുക്കണ ആരാ തുന്തി കയറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചവിട്ടി എങ്ങനെയെങ്കിലും കയറ്റേ അല്ലേ. ഉമ്മറുടെ സൈക്കിളിൽ എന്താണ് പണി കിട്ടിയെന്നാണ് ഉമ്മർ പറയുന്നത്. ഹബിലെന്താണ്, ഹബ് ഇപ്പൊ കൊണ്ട് ശരിയാക്കിയേ ഉള്ളൂ. ഉമ്മറിന്റെ 2000 രൂപ കുട്ടിക്ക് ഇപ്പൊ ശരിയാക്കിയിട്ടുള്ളൂ. ഇനി അടുത്ത വണ്ടിയുള്ള റെഡി ആയിട്ടൊന്നിരിക്കുന്നു. ഈ കാന എന്തിൻ്റെയാണോ കാന, കാന ഇന്ന് എന്താ പറയണ ഈ വലിയ സന്ധിന്. കനാൽ അക്കോടത്തി, അക്കോടത്തിന് മോളിൽ നടക്കാൻ പറ്റി ഇന്നെ പറ്റില്ല. ഓ നോക്കിപ്പോയില്ലെങ്കിൽ പൊക്കുള്ളവരാണെങ്കിൽ തല അടിച്ചിരിക്കും. കേറ്റൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നട കയറിക്കഴിഞ്ഞ് മുകളിൽ നിന്ന് കാണാട്ടാ. ഓ ഗായ്സ്, ഇതേ നമ്മളേ എവിടെ നിന്ന് ഇറക്കൊക്കെ കയറി വന്നത്. ഇതിൻ്റെ ടാസ്കുള്ള കയറ്റം ചെയ്യും നമ്മളേ. അപ്പോൾ ഈ സൈക്കിൾ വെച്ചൊക്കെ വന്ന് റെസ്റ്റ് ചെയ്താണ്. കാലൊക്കെ കഴച്ചുടങ്ങി. ഇനിയും കയറണം. ഇഷ്ടം പോലെ കയറ്റുണ്ട്. അത് കയറിക്കാനായിട്ട് പിന്നെ ഒരു കയറ്റം പോലെ ഉണ്ട്. അപ്പോൾ നമുക്കിത് കയറ്റത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പരമാവധി വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. ഇത് നമുക്ക് കയറ്റം കയറണമാണ്. ഓ ഗായ്സ്, നമ്മതേ തട്ടുപാറ അടുത്തെത്തിയിട്ടുണ്ട്. നമ്മതേ തട്ടുപാറ കയറണം വഴിയാണ്ട്. അടിപൊളി വഴിയാണത്. നമ്മൾ ആ വഴി എന്തേ കുറച്ച് കൂട്ടുകാരന്മാരെ കിട്ടിയിട്ടുണ്ടായി. അവന്മാർ പോയി. അപ്പോൾ ഇത് മഴ വന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വഴിയാണ്, ഇവിടെ നിന്നാണ് വന്നത്. ഈ വഴിയാണ് വന്നത് നമ്മൾ. ഇനി ഈ വഴിയാണ് പോകണം. സൈക്കിള് നേരത്തെ കയറ്റി വെച്ചാൽ അവിടെ മഴയായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് എത്തിയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. ക്യാമറയിൽ വെള്ളം കാരണം ആരാണ് എടുത്തത്. നല്ല കിഡില്ല സാധനമുണ്ട്. വൈബ് സ്ഥലമാണിത്. സൈക്കിൾ വിട്ടാൽ ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പയ്യ കല്ലിലെ കൂടെ പോകാൻ അടിപൊളിയാണ്. നമുക്കിനി എന്തായാലും അങ്ങോട്ട് പോവാം.
അവിടെ അടിപൊളിയാണ്. രാവിലെ സൈക്കിൾ ഊട്ടി വന്നിട്ട് ഇങ്ങനെയൊക്കെ പോകാനായിട്ട് അടിപൊളി സ്ഥലമാണിത്. ഇതാണ് നമ്മൾ ഇങ്ങോട്ട് കയറണ വഴി. കാടൊക്കെ പിടിച്ച് കിടക്കണേ, പക്ഷേ വഴിയൊക്കെ ഉണ്ട് കേട്ടോ, പോകാനുള്ള വഴിയൊക്കെ സെറ്റാണ്. മോർണിംഗ് റൈഡൊക്കെ ഇറങ്ങിയാൽ നമ്മുടെ ഇവിടെ തണിക്ക് തന്നെ എത്ര ഉണ്ട് ഇങ്ങോട്ട്? കിലോമീറ്റർ ആണോ? ആ 13 13 ആ അത്താണിക്ക് നിന്ന് 13 കിലോമീറ്റർ ഉള്ളു ഇങ്ങോട്ട് തട്ടുപാറ. എടാ ആ പള്ളിയുടെ പെരുന്നാളിയാണ്. അവിടെ ചെന്നിട്ട് നോക്കാം. ആ ഫുഡൊക്കെ കഴിച്ചത് അങ്ങനെ വഴിയിൽ നിന്ന് പൊറോട്ടയോ വാങ്ങിച്ചിട്ടുണ്ടായി, അതൊക്കെ കഴിച്ചിട്ടാണ് വീട് എടുക്കണത്. എൻ്റെ മഴ കയറണം, അതാണ് ഇങ്ങോട്ട്. പിന്നെ സൈക്കിൾ അവിടെ ഇരിപ്പുണ്ട്, അവിടെ ഫ്രണ്ടി വെച്ചിട്ടുണ്ട്. ആരും ഇല്ല ഇവിടെ. ഒരു 3 പിള്ളേർ രാവിലെ സൈക്കിൾ ഓട്ടാൻ വന്നത്, അവരായിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്ന്. ആ അല്ല വേണ്ടാത്ത പണിക്ക് പോകാന്ന് പറഞ്ഞേ. ഓക്കെ ഇതാണ് സ്പോട്ട്. കിടക്കണോ സ്ഥലം കിടക്കണോ? ഒരു മറ്റെന്താണ് കാൽപാത, ഒരു ഗുഹയൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ കുറേ തപ്പി കാടൊക്കെ പിടിച്ച് കിടക്കണേ, അതുകൊണ്ട് ചെറിയ പേടിയുണ്ട്. കണ്ടാ തെന്നണേ, കണ്ടാ തെന്നണ ആരെല്ലാം വലിയ റിസ്ക് എടുക്കള്ള. അങ്ങോട്ട് പോയി നോക്കി, പക്ഷെ കാണില്ല. ആ പള്ളിയുടെ പേരൊക്കെ കാണിച്ചിട്ടില്ല. അടുത്ത് വന്നിട്ട് കാണിച്ചിട്ട് അതേ കാര്യമുണ്ട്. തട്ടുപാറ പള്ളി ചരിത്ര വഴിയിലൂടെ ആ ഇതിക്കണ. ഇവിടെ ഇത് വെച്ചിട്ട് എന്താ വെച്ചാൽ തട്ടുപാറ ചരിത്ര വഴിയിലൂടെ എന്നാണ് ഇത് വെച്ചിരിക്കണ. ഈ തോമസ് ലീഹ എന്ന് പറഞ്ഞ ക്രിസ്ത്യൻസിൻ്റെ എന്തോ സംഭവമാണ്. എന്താണ് ആളുടെ പേര്? ക്രിസ്തു ശിഷ്യൻ. ആ ക്രിസ്തു ശിഷ്യനാണ്. പുള്ളിക്കാരൻ കേരളത്തിൽ വന്ന കേരളത്തിൽ വന്നപ്പോൾ ഇവിടെ വന്നിരുന്നു. ഇവിടെ എന്താണ്ടും എന്താണ് ആക്രമണത്തിൽ നിന്നാണ് പറയണ്ടായിരുന്നു, മറ്റേ ശത്രുക്കളിൽ നിന്ന്. അപ്പൊ ഇവിടെ ഒളിച്ചിരിക്കാൻ എന്താണ്ടും ഗുഹ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ കാൽപാത ഇവിടെ കാൽപാത ഉണ്ട് അടിയിൽ. അത് നമുക്ക് എന്തായാലും കാണിക്കാം അടിയിൽ ഇറങ്ങിയിട്ട്. അങ്ങനെ ഈ പള്ളി ഇവിടെ പണിഞ്ഞത് അല്ലേ? അതൊക്കെയാണ് ഈ ഇവിടെ ഇത് വെച്ചേക്കണ സംഭവങ്ങൾ. അതൊക്കെ നമ്മൾ വായിച്ചു നോക്കിയായിരുന്നു. നമുക്കിനി മഴ പെയ്യണ്ടാ, നമുക്കിനി അടിയിലേക്ക് ആ കാൽപാതവും പിന്നെ ഗുഹയുണ്ട്. ഗുഹയെ നമുക്ക് നോക്കാം പരമാവധി. അവിടെ നോക്കിയിട്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ എന്തായിരിക്കലും അതിൽ കാണിക്കണമെങ്കിൽ. ഇത്തിരി വെളിച്ചം കുറവുണ്ട്, ഇത്തിരി മഴക്കാറ് വന്നാരണം. അപ്പോൾ എന്തായാലും നമുക്ക് കാൽപാതം കാണാനായിട്ട് അടിയിലേക്ക് ഇറങ്ങാം. ഹലോ ഗൈസ്, പിന്നെ അതേ നമ്മൾ മഴയെന്ന് പറഞ്ഞ നേരത്തെ വീഡിയോ കട്ട് ചെയ്തത് നമ്മൾ പള്ളീനെ കുറിച്ച് ഏകദേശം കഴിഞ്ഞ് നമ്മൾ ഇനി വ്യൂവിലേക്ക് കിടക്കാം കേട്ടോ. ഇവിടെ രാവിലെയൊക്കെ വന്നിരിക്കാനായിട്ട് കിഡിലും വ്യൂ ആണ്ട്. ഇവിടെ സൈക്കിളൊക്കെ ഓട്ടി ഒന്നും കൂടി ഇരുന്ന അടിപൊളിയാണ്. ഞങ്ങളുടെ സൈക്കിൾ ഇവിടെ വെച്ചോണ്ടേ. ഇപ്പോൾ വെയിലായി തുടങ്ങി. ഇപ്പോൾ ഏകദേശം 9 ഞങ്ങൾ എത്തിയപ്പോൾ 7 ആയിരുന്നു. മഴ കാരണം കുറേ നേരം നമ്മൾ ഈ സൈക്കിൾ കണ്ടുവന്ന് ഇവിടെ വെച്ചുണ്ട്. ഇതാണ്ട് ഇവിടുത്തെ വ്യൂ നോക്കിയേ, അടിപൊളിയാണ് കാണാനൊക്കെ. ഞാൻ നോക്കിപ്പോയില്ലെങ്കിൽ നല്ല തെന്നല്ല അടിയിലേക്ക് ഇവിടെ കിടക്കും. അത് അങ്ങോട്ട് പോകണ്ടേ ഇടിലോണ്. എന്തായാലും നമുക്കിനി അടിയിലേക്ക് കിടക്കാം. എന്താ വെച്ചാൽ അവിടെ എന്തോ ആ പുള്ളി ആ തോമസ് ലീഹയുടെ കാൽപാദം ഉണ്ട് അവിടെ. അതും കൂടി നമുക്ക് ഇതിൽ കാണിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തെത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് ഡേ നമ്മൾ തോമസ് ലീഹയുടെ കാൽപാദത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതേ ഇവിടെ കാണണേണ്. ഇതേ ഇതിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല, നല്ല ശോകമാണ് ഇവിടെ ഇറങ്ങണത്. സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ അടി കിട്ടും. അടി വീണ് തലയൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ശരിയാണ് നമ്മൾ പറയണത്. അതായത് ഇങ്ങനെയാണോ നമ്മൾ ഇറങ്ങാൻ? ആ അതെ എത്തിയുണ്ട് ഫലം. നമ്മൾ ഇതുമ പിടിച്ചിട്ടാണ്ട് ഇറങ്ങണം. ഇപ്പം ഇപ്പം നമ്മൾ എണീച്ച് നമ്മൾ പയ്യെ ഇതുമ പിടിച്ചിട്ട് ഇറങ്ങത്. കാൽപാതൊന്നും വലുതായിട്ട് അവിടെ എന്തൊരു സംഭവം പോലെ വന്നിട്ടുണ്ട്. ഇതാണ് കാൽപാതം എന്ന് കേട്ടത്. ഓക്കെ ഇതിന് തെറ്റിനെ അടിയിൽ കമൻ്റ് ചെയ്യുക. ഇതാണ് സംഭവം. തോമസ് ലീഹോ, വിശുദ്ധ തോമസ് ലീഹോ കാൽപാതം. ഈ സംഭവം ഉള്ളിലേക്ക് കൂടെ കാണിച്ചതാണ്. ഇതാന്നാ തോന്നുക, കാണാൻ പറ്റണമെന്ന് അറിയാതെ ഇവിടെ പിന്നെ നേർച്ചിടാനായിട്ട് സംഭവം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എവിടാണ്ടാണ് ഗുഹ, ഇവിടെ എവിടാണ്ട് ഉണ്ട്. ആ ഗുഹ ഇത് ഇതാന്ന് തോന്നണം കേട്ടോ ഗൈസ്. ഗുഹ കിട്ടി, ഗുഹ കിട്ടി. എടാ ഗുഹ കിട്ടിയടാ, ഗുഹ എന്ന് തോന്നണ്ട സംഭവം. ഏടാ ഇതേ ഇവിടെ ഒരു ഗുഹ പോലെ കാണുന്നുണ്ട്. ഇതിൽ കാണാൻ പറ്റണമെന്ന് അറിയില്ല. ഇവിടെ ഇതാന്ന് തോന്നാം. പക്ഷേ ആകെ കാല് പിടിച്ച് കിടക്കണേ. എടാ ഇതാടെ ഗുഹ. അപ്പം ഇവിടെ എന്ന് തോന്നണേ ഗൈസ്. നമ്മതേ അതിലൊക്കെ സെർച്ച് ചെയ്ത് ഒരാൾ പോയപ്പോൾ ചോദിച്ച്. അപ്പം ഇവിടെ അല്ല കേട്ടോ ഗുഹ. ഇത് ഗുഹയൊന്നുമല്ല, ഇത് ഏതോ ഇങ്ങനെ കുഴി പോലത്തെ എന്തോ സംഭവമാണ്.
അപ്പം ഇതേ തോമാസിയുടെ കാൽപാതിലിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് ഇനി കയറണം. ഇതേ ഇവിടെ ഇനി മുകളിലേക്ക് ഒരു അപ്പുറത്തെ സൈഡിലാണ്. ഇനി എന്തായാലും അവിടെ എത്തിയിട്ട് അത് കാണിക്കാട്ടോ. ആ തോമസ് ലീഹയുടെ മറ്റേ ഒളിച്ചിരുന്ന സ്ഥലം കാണാൻ പോയപ്പോഴാണ് ഇതേ അവിടെ അറ്റത്തൊരു വെള്ളച്ചാട്ടം കണ്ടത്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് എന്തായാലും ഇനി ഗുഹ അപ്പാൻ പോകട്ടോ. അതൊക്കെ കണ്ടിട്ട് നല്ല കിടിലം സ്പോട്ട് തോന്നുന്നുണ്ട്. പക്ഷേ മഴ പെയ്യണ ടൈമിലാ വന്നെങ്കിൽ ഇവിടെ വരുമ്പ സൂക്ഷിക്കണം. അടിച്ച് വീണ നല്ല രസമായിരിക്കും. ഈ നല്ല തെന്നലുണ്ട്. എല്ലാവരും അതുകൊണ്ട് സൂക്ഷിക്കണം. ഇങ്ങോട്ട് വരുമ്പോൾ തട്ടുപാറ നമ്മുടെ ഗൂഗിളിൽ അടിച്ചാൽ ഈ സ്ഥലം അടിപൊളിയായിട്ട് കിട്ടണമായിരിക്കും. അതെ നമുക്കിനി അങ്ങോട്ട് എത്തട്ടെ കേട്ടോ. അവിടെ എത്തുമ്പോൾ കാണാം. അപ്പോൾ കാഴ്ച അമ്മതേ വെള്ളച്ചാട്ടം പോലത്തെ സംഭവത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഭയങ്കര വെയിലാണ് കേട്ടോ. ഈ സ്ഥലത്തേക്ക് വന്നെങ്കിൽ നമ്മതേ ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചാലൊക്കെ കിട്ടും കേട്ടോ. തട്ടുപാറ എന്ന് അടിച്ചാൽ മതി. തട്ടുപാറ വ്യൂ പോയിന്റ് അടിച്ചാൽ ഈ സ്ഥലം കിട്ടണമായിരിക്കും. രാവിലെയും ഒക്കെ വൈകുന്നേരം ടൈം രാവിലെ തന്നെയാണ് നല്ലത്. നല്ല ഒത്തിരി മഞ്ഞും ഇതൊക്കെ ഉണ്ട്. അടിപൊളിയാണ് കാണാനായിട്ട്. പിന്നെ വരുമ്പോൾ സൂക്ഷിക്കണം. തെന്നലുണ്ടെങ്കിൽ സൂക്ഷിക്കണം. അല്ലെങ്കിൽ അടിച്ചു വീണാൽ ഇവിടെ നിന്ന് പൊക്കിയും കൊണ്ട് പോകണം. നല്ല പണിയാണ്. നല്ല കയറ്റം ഒക്കെ ഉണ്ട് ഇങ്ങോട്ട് വരുന്നു. നമുക്കേ ഇതാണ് സംഭവം. എന്താ കുറച്ച് നല്ല ഫോഴ്സിലാണ് വെള്ളം വന്നത്. ഇതാണ് സംഭവം. ഇവിടെ ഇങ്ങനെ കാലൊക്കെ ഇട്ടിരിക്കാൻ പറ്റില്ലേ. അടിപൊളി അതിന് ചെറിയ ചെറിയ മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് സംഭവം. കണ്ടാ ആണ് ആ മോളിൽ കണ്ട അവിടെ നിന്ന് നമ്മളൊരു ഇത് കണ്ടായിരുന്നില്ലേ വെള്ളം വന്നത്. അവിടെ നിന്ന് വന്നെ വെള്ളം എന്ന് തോന്നുന്നത് കണ്ടത്. പക്ഷേ നല്ല ഒത്തിരി വെള്ളമൊക്കെ ഉണ്ട് കേട്ടാ. മീനൊക്കെ കുറേ ചെറിയ മീനുകളുണ്ട്. ഇനി കാഴ്ച എന്തായാലും നമുക്കുണ്ടല്ലോ. ഇനി മറ്റേ ഗുഹയുടെ അടുത്ത് നിന്നിട്ട് കാണാം. കാഴ്ച അങ്ങനെതേ നമ്മളെ സംഭവം കിടി പിടികിട്ടിണ്ടിതേ. അവിടെയാണ് ഇതേ ഇങ്ങനെ ഇറങ്ങി പോകണം കേട്ടോ. ഇത് ആ പുള്ളിയെടുത്ത് വെച്ചപ്പോ ഇതിങ്ങനെ കമ്പി കമ്പി കണ്ടു അങ്ങ്. അപ്പം അങ്ങനെ പിടിച്ചു പിടിച്ച് പോയപ്പോൾ പറഞ്ഞു അവിടെയെന്ന്. അപ്പം അടിയിലൊരു പുള്ളി ഇതേ അറ്റത്ത് ഭയങ്കര അറ്റത്ത് പറഞ്ഞു ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞതേ. ഒമറ് പോണ നോക്കി അത്രയ്ക്കും പേടിയുണ്ട് ഞങ്ങൾക്ക്. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ അതുകൊണ്ട് കാണിച്ചില്ല. ഇവിടെ വരെ വന്നിട്ട് കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ. എന്ന് വെച്ചാൽ അമ്മതെ പോണെയാണ് അവിടെ ഉണ്ട് സംഭവം. ഇപ്പം ഇത്തിരി ഷോക്കായതിന് ഈ മഴ പെയ്താരണം. ഭയങ്കര റിസ്ക് പോലത്തൊരു സ്ഥലമാണ്. ഇങ്ങോട്ട് പോയാൽ പിന്നെ അത് അടിയിൽ കാണാം. നമ്മളാ അടിയിൽ അല്ല ഒന്നും വേറെ ഒന്നും പറയാനില്ല. അടിച്ചണ്ട് അടിച്ചണ്ട് കാണാട്ടോ. വീഡിയോ എടുക്കാൻ പറ്റുള്ള ഓ ഗായ്സ് അങ്ങനത്തെ അമ്മതേ അവിടെ നിന്ന് ഇറങ്ങി വന്നത് സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇതിണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ആ കാര്യം പറഞ്ഞല്ലോ. അതെ നമുക്കിനി ഗുഹയിലേക്ക് പോകാം. ഇവിടെ ഉണ്ട് സ്ഥലം. നല്ല ഡേഞ്ചറാണ്. ഇവിടെയൊക്കെ സൂക്ഷിച്ചിറങ്ങി തന്നെ അങ്ങ് പയ്യെ പയ്യ ഒരു കണക്കിന് കണ്ടുപിടിക്കാണ്ട് പോകില്ല എന്നുള്ളൊരു ഇതായി. പിന്നെ അങ്ങനെ കണ്ടുപിടിച്ച് കണക്കിന് ഇതേ തോമസ് ലീഹയുടെ ഒരു പ്രതിമ അവിടെ വെച്ചുണ്ട്. പിന്നെ 2 മൈലാണെന്ന് അവിടെ ഇപ്പോഴത്തെ ഇവിടെ നേർച്ചപ്പെട്ടി. അപ്പം ഗായ്സ് നമ്മൾ നോക്കി വന്ന സ്ഥലം ദേ ഇതാണ് ആ ഗുഹ. അതെ ഗുഹ ദേ ഉള്ളിലേക്കുണ്ട്. ഇവിടെയാണ് തോമസ് ലീഹ ഒളിച്ചിരുന്ന സ്ഥലം. അവിടെ ഉള്ളിലേക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണപ്പോഴും എന്താ സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല. ഇതാണ് ഇതാണ്ട കണ്ടില്ലേ. ആ എന്നാ ഇപ്പം ഇങ്ങോട്ടൊക്കെ വരാ വരുമ്പോൾ സൂക്ഷിച്ച് വരാം. ഓക്കെ ആ ഇടാ പാമ്പൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. ഇനി നമുക്ക് എന്തായാലും മോളിൽ ചെന്നിട്ട് കാണാം. അപ്പൊ ഗായ്സ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചേട്ടാ നിന്നേട്ടാ ദേ ചേട്ടാ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ കുറേ പുരാതന കാര്യങ്ങളും താങ്ക്സ് ചേട്ടാ. ആ അതൊക്കെ എടുത്തു അതൊക്കെ എടുത്ത് പറഞ്ഞു കൊടുത്തായിരുന്നു. ആ അതൊക്കെ എടുത്തു ഞങ്ങൾ ഒരുപാട് ഉണ്ട് ഇതില്. അതെ പിള്ളേർക്ക് ഇതിന്റെ ചരിത്രത്തെ കുറിച്ച് അറിയാൻ പാടില്ലാതെ വന്നിരിക്കുന്ന കൊറേ ആൾക്കാര് പിള്ളേരും ആൾക്കാര് സ്ഥലം കണ്ടു ഞങ്ങൾ വായിച്ചിത്തിരിയൊക്കെ മനസ്സിലായിട്ടുണ്ട്. മറ്റേ നമ്മളിങ്ങനെ ഡ്രോൺ ഉപയോഗിച്ചിട്ട് ഒരുപാട് എടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഇതിന്റെ പ്രാധാന്യവും ഇതിന്റെ ചരിത്രവും അറിയില്ല. അങ്ങനത്തെ ഒരാളെ നോക്കിക്കായിരുന്നു ഇവിടെ ആരെയും കിട്ടുമെന്നൊക്കെ. ചരിത്രം അറിഞ്ഞില്ലെങ്കിൽ നമുക്കത് പറഞ്ഞിട്ട് മനസ്സിലാവുള്ളൂ. മറ്റുള്ളവർക്ക് കാണുന്നവർക്ക് മനസ്സിലാവുള്ളൂ. ഇങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്ക് അടുത്ത നിങ്ങളൊരു ഡിസംബർ തുടങ്ങി ഇങ്ങോട്ട് ഒരു ദിവസം പോകാം. അപ്പം നല്ല കാലാവസ്ഥയായിരിക്കും. അപ്പം നമുക്ക് വിശദമായിട്ട് ആൾക്കാരുള്ളപ്പോൾ. അപ്പൊ ഗായ്സ് ഇതൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ. ദേ ഇന്ന് ആ ചേട്ടനെ കിട്ടി നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ഗായ്സ് ഇതിനെ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കേ.